നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കേണ്ടത്. മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം പുലരണം എന്നാഗ്രഹിക്കുന്ന ഏവർക്കും ഇത് സമർപ്പിക്കുകയാണ്. 96% വോട്ടിംഗ് നടന്ന AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശശി തരൂറും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഐഡിയോളജിക്ക് അപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റേത് പ്രസ്ഥാനമുണ്ട് ഇത്രയും മനോഹരമായി ഉൾപാർട്ടി ജനാധിപത്യത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ? ഇത് രാജ്യത്ത് നൽകുന്ന ഒരു പൊതുവായ നയമുണ്ട്, ഏതൊരു പാർട്ടിയും കൃത്യമായി പാലിക്കേണ്ട നയം. നിങ്ങൾ ഏകാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഇത് വൈവിധ്യങ്ങളുടെ കലവറയായ നാടാണ്. ഇവിടെ എല്ലാ അഭിപ്രായത്തിനും പ്രാധാന്യമുണ്ട്. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനകത്തുള്ള അനീതികളെ എതിർക്കാൻ കഴിയണം. അനീതികളെ എതിർക്കുമ്പോൾ അടിച്ചമർത്തുകയല്ല വേണ്ടത്, അത് അംഗീകരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി മുന്നോട്ട് നയിക്കുകയും ചെയ്യണം. അതാണ് ശശി തരൂറും മല്ലികാർജ്ജുൻ ഖാർഗെയും ചെയ്തത്. നിരവധിയായ സംസ്ഥാനങ്ങളിലെ PCC കൾ ശക്തമായി വോട്ടെടുപ്പിൽ നിന്നു. 90% പോളിംഗ് എല്ലാ PCC കളിലും രേഖപ്പെടുത്തി. കേരളത്തിൽ ഇന്ദിരാഭവനിൽ ഉൾപ്പെടെ എല്ലാ PCC കളിലും അതിശക്തമാണ്. രാഹുൽഗാന്ധി ബെല്ലാരിയിലാണ് വോട്ട് ചെയ്തത്. അവിടെയും പ്രത്യേകമായിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നിരവധിയായ പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ട്, അത് കൃത്യമായി വോട്ടെണ്ണൽ നടക്കുമ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. ഖാർഗെ ആയിരുന്നാലും തരൂർ ആയിരുന്നാലും ജയിക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും ആത്യന്തികമായി വിജയം കോൺഗ്രസിനാണെന്ന് ഏവർക്കും അറിയാം. ശശി തരൂർ മത്സരിച്ചതും ഖാർഗെ മത്സരിച്ചതും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ്. അതല്ല എന്ന് പറയുന്നവർ വിട്ടികളുടെ മൂടസ്വർഗത്തിലാണ്. BJP ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഇത് പൊളിച്ച് പാളീസാക്കാൻ, പക്ഷെ ഒന്നും നടന്നില്ല. കോൺഗ്രസിന്റെ മുന്നേറ്റം കണ്ട് BJP പകച്ചിരിക്കുകയാണ്. BJP ക്ക് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ, സ്വപ്ന തുല്യമായ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരിക്കലും കഴിയില്ല എന്ന് അവർക്കറിയാം. മോദിയും അമിത്ഷായും മാത്രം തീരുമാനിക്കുന്ന ഒരു പാവയെ കെട്ടിയിറക്കാൻ മാത്രമേ BJP നേതൃത്വത്തിന് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പാവയാണല്ലോ ഇപ്പോൾ BJP യുടെ ദേശീയ അധ്യക്ഷനെന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും പല തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ടെങ്കിലും ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് AICC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ്. ഖാർഗെ ജയിച്ചാലും പരാജയപ്പെട്ടാലും, തരൂർ ജയിച്ചാലും പരാജയപ്പെട്ടാലും ആത്യന്തികമായി കോൺഗ്രസിന് ഒരു പ്രസിഡന്റിനെ കിട്ടും. ആ പ്രസിഡന്റ് രാജ്യത്ത് നടക്കാൻ പോകുന്ന അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ ശാക്തീകരിക്കും, കോൺഗ്രസിനെ സുസജ്ജമാക്കും. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തോക്കാനല്ല കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. PCC കൾ അതിശക്തമായി ഇത്രയധികം മുന്നേറ്റത്തോടുകൂടി വരുമെന്ന് തരൂറോ ഖാർഗെയോ കോൺഗ്രസ് നേതൃത്വമോ വിചാരിച്ചതല്ല. പക്ഷേ വോട്ടെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ശക്തിയാണ് കണ്ടത്. 9370 വോട്ടർമാരിൽ 96% പേർ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ഔദ്യോഗിക ഫലം വരുമ്പോൾ എങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷകൾ കടത്തിവെട്ടുന്നതാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ ഈ മനോഹാരിത ഒപ്പിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാ പാർട്ടികളും സമ്മതിച്ച ഒരു ദിവസമായിരുന്നു. ഇതാണ് കോൺഗ്രസിന്റെ വൈവിധ്യമെന്നും ഇതാണ് കോൺഗ്രസിന്റെ വ്യത്യാസമെന്നും ഓരോ പാർട്ടിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ഈ സുവർണ ദിനം.